ഗുരുവായൂർ ദേവസ്വത്തിലെ പണം സഹകരണ സംഘങ്ങളിൽ നിക്ഷേപിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കാൻ സാവകാശം തേടി ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി ഹർജിയിൽ ലോക്കൽ ഫണ്ട് ഓഡിറ്ററോടും ഡെപ്യൂട്ടി ഡയറക്ടറോടും ഹൈക്കോടതി മറുപടി ആവശ്യപ്പെട്ടു ദേവസ്വം പണത്തിന്റെ അറുപത് ശതമാനവും ദേശസാൽകൃത ബാങ്കുകളിൽ നിക്ഷേപിച്ചിരിക്കുകയാണെന്നും മാനേജിംഗ് കമ്മിറ്റി ഗുരുവായൂർ ദേവസ്വത്തിലെ പണം ഏതെങ്കിലും സഹകരണ സംഘങ്ങളിൽ നിക്ഷേപിച്ചിട്ടുണ്ടോ എന്ന ഹൈക്കോടതിയുടെ ചോദ്യത്തിന് അറുപത് ശതമാനം നിക്ഷേപവും ദേശസൽക്കൃത ബാങ്കുകളിൽ ആണെന്നായിരുന്നു ദേവസ്വം മാനേജിംഗ് കമ്മിറ്റിയുടെ മറുപടി ആർ അംഗീകൃത ഷെഡ്യൂൾഡ് ബാങ്കുകളിലാണ് ബാക്കി നിക്ഷേപം ഉള്ളത് േരകം ഉൾപ്പെടെ രണ്ട് സഹകരണ ബാങ്കുകളിൽ സേവിംഗ്സ് ഉണ്ടെന്നും ഗുരുവായൂർ ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി ഹൈക്കോടതിയിൽ മറുപടി നൽകി ഇത് സംബന്ധിച്ച സത്യവാങ്മൂലം സമർപ്പിക്കാൻ ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി സാവകാശം തേടിയിട്ടുണ്ട് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ മറുപടിയും ഹൈക്കോടതി ആവശ്യപ്പെട്ടു ദേവസ്വം പണം സഹകരണ സംഘങ്ങളിൽ നിക്ഷേപിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ആവശ്യപ്പെട്ടുള്ള ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഉള്ളത് ഹർജി ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ബുധനാഴ്ച വീണ്ടും പരിഗണിക്കും ദേവസ്വം വക സ്വത്തുവകകൾ ഓഡിറ്റ് നടത്തി പ്രസിദ്ധീകരിക്കണം ദേവസ്വം വക ഭൂമിയിന്മേലും സർവേ നടത്തണം എന്നിങ്ങനെയാണ് ഹർജിയിലെ മറ്റാവശ്യങ്ങൾ തിരുവനന്തപുരം സ്വദേശി ഡോക്ടർ മഹേന്ദ്രകുമാറാണ് ഹർജിക്കാരൻ നേരത്തെ ഹർജിക്കാരൻ രജിസ്ട്രാർക്ക് നൽകിയ കത്തിന്മേൽ സ്വമേധയെടുത്ത ഹർജിയിലെ നടപടികളും ഹൈക്കോടതി അവസാനിപ്പിച്ചു ജനം കൊച്ചി